ഹായ് മച്ചന്മാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പണ്ടത്തെ പോലെയല്ല ഒരു വിവരം മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും വലിയ സംഭവമുള്ള ഒരു കാര്യമാണെങ്കിൽ അത് നിരന്തരം വന്നുകൊണ്ടേയിരിക്കും അല്ലേ വാട്സാപ്പിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം അത് ഒരാൾ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കും അതുപോലെയുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നിൽക്കിയാലേ എൻ്റെ അടുത്ത വീഡിയോ അത് ഇതുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ ആയിരിക്കും ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നിങ്ങൾ കുറേ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പണ്ട് 100,000 കാറ് വന്ന സമയത്ത് ഭയങ്കര തള്ളിമറിച്ചിലായിരുന്നു കുറേ യൂട്യൂബേഴ്സ് 100,000 വണ്ടി നിങ്ങൾക്ക് അറിയില്ലേ നമ്മുടെ നാനോ കാറേ ടാറ്റയുടെ വലിയ സംഭവമായിരുന്നു ആ വന്ന സമയത്ത് എന്നാലും അത് ഒരുവിധം ആളുകളൊക്കെ വാങ്ങി ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ അതിൻ്റെ കണ്ടു പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ അത് നിർത്തലാക്കിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു സ്കൂട്ടർ വരുന്നുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അതായത് ബാറ്ററി വണ്ടിയുടെ ഒരുപാട് തള്ളലുകൾ യൂട്യൂബേഴ്സിൻ്റെ ഒരുപാട് തള്ളലുകൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ തള്ള് 10 paisa ഒരു കിലോമീറ്റർ 10 rupees 80 km ആയി വാവ് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമല്ല കാരണം ഇപ്പോൾ പെട്രോളിൻ്റെ വില അത്രയായതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കും ഇലക്ട്രിക് വണ്ടികളാണെങ്കിലോ ഒരുപാട് ഇറങ്ങുന്നുണ്ട് പ്രമുഖ കമ്പനികളുടെ വണ്ടികളും അതിനിടയ്ക്ക് ഇറങ്ങുന്നുണ്ട് ഹീറോ ബജാജ് TVS പിന്നെ റിവോൾട്ട് ആദർ അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലേക്കാണ് ഇപ്പോൾ മറ്റൊരു വണ്ടി വരുന്നത് മുന്നേ പറഞ്ഞ വണ്ടികളൊക്കെ കുറേ ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ പ്രൈസാണ് പിന്നെ എല്ലാ ഏരിയകളിലും എന്ത് വന്നിട്ടില്ല ചാർജർ സ്റ്റേഷൻ വന്നിട്ടില്ല ഇനി വരാനിരിക്കുന്ന വണ്ടിയാണല്ലോ നമ്മൾ മുന്നേ പറഞ്ഞ ഓല ഇലക്ട്രിക് വലിയ സംഭവമായിട്ട് വരാൻ കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് 1 വർഷം ഇവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി 1 crore 1 വർഷത്തിൽ 365 ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഡിവൈഡഡ് 1 crore 365 ദിവസം അപ്പോൾ ഒരു ദിവസം എത്ര വണ്ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 27,397 വണ്ടി ഒരു ദിവസം നിർമ്മിക്കണം അപ്പോൾ ഒരു മണിക്കൂറിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ 1,141 വണ്ടികൾ ടാറ്റ നാനോ ഇതേപോലെ ആയിരുന്നു ഒരു ദിവസം 1000 വണ്ടികളൊക്കെ ആയിരുന്നു നിർമ്മിച്ചിരുന്നത് ഇതോ ഒരു മണിക്കൂറിൽ 1,141 വണ്ടികൾ അപ്പോൾ പിന്നെ ഒരു സെക്കൻഡിലാവുമ്പോഴോ 19 വണ്ടി പുറത്തിറങ്ങും ഓക്കെ അവർ വണ്ടികൾ നിർമ്മിക്കട്ടെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെ ഇനിയിപ്പോൾ ഇത്രയും വണ്ടികൾ എന്ത് ചെയ്യുവാനാ ഇന്ത്യയിൽ വിറ്റഴിക്കാനാണോ അല്ല ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനും കൂടിയാണ് ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് എവിടെ നിർമ്മിക്കുന്നതെന്ന് വെച്ചാലേ തമിഴ്നാട്ടിലാണ് സംഗതി വരട്ടെ ഒരുപാട് നമ്മുടെ അണ്ണന്മാർക്കൊക്കെ മറ്റുള്ളവർക്കൊക്കെ പണി കിട്ടട്ടെ പക്ഷേ ഇന്ത്യയിൽ കൂടി ഈ വണ്ടി ഇന്ത്യയിലും ഈ വണ്ടി വിൽക്കണമല്ലോ പക്ഷേ ഇന്ത്യയിലാണെങ്കിലോ മത്തി പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് നല്ല വണ്ടികളുണ്ട് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട വണ്ടികളൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരുപാട് വണ്ടികൾ ഇനിയും ഇറങ്ങാനുണ്ട് ആ മാർക്കറ്റിലേക്കാണ് ഈ വണ്ടി ഇറങ്ങാനിരിക്കുന്നത് ഇനി നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബുക്ക് ചെയ്യാനൊക്കെ കുറഞ്ഞ എമൗണ്ട് ഉള്ളൂ 400 something ഒക്കെ ഉള്ളൂ ബുക്ക് ചെയ്യാൻ ഇനി ഈ ഓല എന്ന ഇലക്ട്രിക് ബൈക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം അത് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ മാറ്റിയിരിക്കുകയാണ് ആളുകൾ ഇലക്ട്രിക് ബൈക്കുകൾ സ്വീകരിക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ബൈക്ക് സ്കൂട്ടറുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നതിനുള്ളൊരു തെളിവാണ് റിവോൾട്ട് അതിൻ്റെ ബുക്കിംഗ് നിർത്തിയിരിക്കുകയാണ് അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ എത്രയോ ഇരട്ടി ബുക്കിംഗ് ആളുകൾ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ബുക്കിംഗ് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് ആ വാഹനത്തിന് നല്ല ഡിമാൻഡാണ് ഇനി ഈ വാഹനത്തിന് എന്തെല്ലാം അപ്ഡേഷൻ വരാനുണ്ട് എന്തെല്ലാം കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഒരു മറ്റു വാഹനങ്ങളുമായി താരതമ്യം ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവരും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നിക്കിയിട്ട് കാത്തിരിക്കുക വീണ്ടും കാണാം